നമസ്കാരം സി ടി വി പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പിടികൂടിയ കള്ളനോട്ട് കേസിലെ പ്രതികളുടെ രാജ്യാന്തര ബന്ധവും അന്വേഷിക്കുന്നു സംസ്ഥാന വ്യാപകമായി നടന്ന റെയ്ഡിൽ പിടിയിലായ പ്രതികൾക്കെല്ലാം സഹായം ലഭിച്ചത് ഒരു കേന്ദ്രത്തിൽ നിന്ന് തന്നെയെന്ന് പോലീസ് വൈദ്യുതി പോസ്റ്റ് വാടക വർദ്ധിപ്പിച്ച കെ സി ബി നടപടിക്കെതിരെ പ്രക്ഷോഭം ശക്തമാക്കുന്നു ഓഗസ്റ്റ് ഒന്ന് രണ്ട് തീയതികളിൽ കേബിൾ ടി വി ഓപ്പറേറ്റർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂർ സത്യാഗ്രഹ സമരം നടത്തും വാഴക്കാട് പഞ്ചായത്തിലെ എടവണ്ണപ്പാറ ടൌണിൽ പഞ്ചായത്ത് അധികൃതർ നടത്തിയ പരിശോധനയിൽ വ്യാപകമായി കയ്യേറ്റങ്ങൾ നടന്നെന്ന് കണ്ടെത്തി നിരവധി പേർക്ക് നോട്ടീസ് നൽകിയതായി പഞ്ചായത്ത് അധികൃതർ മാവൂർ ചാത്തമംഗലം പഞ്ചായത്തുകളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായി പന്നി ശല്യത്തിൽ നഷ്ടമാവുന്നത് ഏക്കർ കണക്കിന് കൃഷി നിരവധി കർഷകർ കൃഷി ഉപേക്ഷിക്കുന്നു വാർത്തകളിലേക്ക് കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും ആറ്റിങ്ങലിലും കള്ളനോട്ടുമായി പിടിയിലായവരുടെ രാജ്യാന്തര ബന്ധവും അന്വേഷിക്കുന്നു കഴിഞ്ഞ ശനിയാഴ്ച പിടികൂടിയ കള്ളനോട്ട് പ്രതികൾക്കെല്ലാം ഒരേ സ്ഥലത്ത് നിന്നാണ് സഹായം ലഭിച്ചതെന്ന നിഗമനത്തിലാണ് പോലീസ് ആറ്റിങ്ങലിലും കോഴിക്കോട് ജില്ലയിലെ കുന്തമംഗലത്തും ഫെറോക്കിലും പിടികൂടിയ കള്ളനോട്ട് സംഘത്തിന്റെ രാജ്യാന്തര പറ്റിയാണ് പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നത് പ്രതികൾക്ക് തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട് അന്തർ സംസ്ഥാന ബന്ധമുണ്ടെന്ന് കണ്ടാൽ തന്നെ കേസ് കേന്ദ്ര ഏജൻസികൾക്കോ സംസ്ഥാന ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിനോ കൈമാറാനാണ് തീരുമാനം കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം ഫെറോക്ക് എന്നിവിടങ്ങളിലും ആറ്റിങ്ങലും കള്ളനോട്ടും അച്ചടി ഉപകരണങ്ങളുമായി അഞ്ചു പേർ അറസ്റ്റിലായത് ആറ്റിങ്ങലിൽ ലക്ഷം രൂപയുടെ കള്ളനോട്ടും നോട്ടടി ഉപകരണങ്ങളും സഹിതം കോഴിക്കോട് കുന്നമംഗലം പുൽപ്പാറമ്പിൽ ഹൌസിൽ ഷമീർ തിരുവനന്തപുരം കടയ്ക്കാവൂർ തെക്കുംഭാഗം തീർത്ഥത്തിൽ രാജൻ പത്രോസ് ചിറൻകിഴ് പുന്തള്ളൂർ തിട്ടേൽമുക്കിൽ നാസർ എന്ന പ്രതാപൻ പോത്തൻകോട് നന്നാട്ടുകാവിൽ ബിലാൽ മൻസിലിൽ അബ്ദുൽ വഹാബ് തിരുവനന്തപുരം മംഗലാപുരം സ്വദേശിയും നിലവിൽ ഫറോക്കിൽ താമസക്കാരനുമായ ഉണ്ണികൃഷ്ണൻ എന്ന റഷീദ് എന്നിവർ അറസ്റ്റിലായത് രണ്ടു സ്ഥലത്തു നിന്നും പിടികൂടിയവർക്കു പിന്നിൽ ഒരേ സംഘമാണ് എന്നാണ് പോലീസിന്റെ നിഗമനം ഇതിനു പിന്നിലെ യഥാർത്ഥ കണ്ണിയെ കണ്ടെത്താൻ വിശദമായ അന്വേഷണം നടത്തിവരികയാണ് പ്രതികൾക്ക് അന്തർസംസ്ഥാന ബന്ധമോ രാജ്യാന്തര ബന്ധമോ ഉണ്ടെന്ന് പരിശോധിച്ചു വരികയാണെന്ന് സംസ്ഥാന പോലീസ് മേധാവി തന്നെ അറിയിച്ചിട്ടുണ്ട് കേസിൽ റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവിമാരോട് ആവശ്യപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു പോലീസിൻ്റെ ജാഗ്രതയാണ് പ്രതികളെ വളരെ പെട്ടെന്ന് പിടികൂടാൻ സാധിച്ചത് പരമാവധി പഴുതടച്ച അന്വേഷണമാണ് ഉദ്യോഗസ്ഥർ നടത്തിയിരുന്നത് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നടത്തിയ പരിശോധനയിലാണ് കള്ളനോട്ടിൻ്റെ ഉറവിടം കണ്ടെത്തിയത് റെയ്ഡിൽ ഇരുപത് ലക്ഷത്തിലധികം രൂപയുടെ കള്ളനോട്ടുകളും കള്ളനോട്ടടിക്കാൻ ഉപയോഗിച്ച യന്ത്രങ്ങളും ആയിരുന്നു പോലീസ് സംശയിക്കുന്നത് ന്യൂസ് കളനോട്ടുകളും കളനോട്ടടിക്കാൻ ഉപയോഗിച്ചും കെഎസ്ഇ ബി വൈദ്യുതി പോസ്റ്റ് കുറച്ച് കേബിൾ ടി വി മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ പ്രക്ഷോഭം ശക്തമാക്കുന്നു ഇതിന്റെ ഭാഗമായി ഓഗസ്റ്റ് ഒന്ന് രണ്ട് തീയതികളിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംസ്ഥാനത്തെ മുഴുവൻ കേബിൾ ടി വി ഓപ്പറേറ്റർമാരും നാൽപ്പത്തിയെട്ട് മണിക്കൂർ സത്യഗ്രഹ സമരം നടത്തും കേബിൾ ടി വി ആവശ്യത്തിനുപയോഗിക്കുന്ന വൈദ്യുതി പോസ്റ്റ് വാടകയിൽ ചെറുകിട സംരംഭകർക്ക് അൻപത് ശതമാനം സബ്സിഡി നൽകുക ചെറുകിട സംരംഭകരോടുള്ള കെ എസ് ഇ ബിയുടെ നിലപാട് തിരുത്തുക കെ ഫോൺ പദ്ധതിയിൽ ചെറുകിട കേബിൾ ടി വി സംരംഭകരെയും പങ്കാളികളാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേബിൾ ടി വി ഓപ്പറേറ്റർമാർ പ്രക്ഷോഭ രംഗത്തിറങ്ങുന്നത് ട്രായ് നടപ്പാക്കിയ പുതിയ നിരക്ക് നയം മൂലം വരുമാനം പകുതിയിലേറെ കുറഞ്ഞ കേബിൾ ടി വി സംരംഭകർക്ക് തിരിച്ചടിയാവുന്ന കെ എസ് ഇ പോസ്റ്റ് വാടക വർധനവ് അടിയന്തരമായി പുനഃപരിശോധിക്കണമെന്നാണ് കേബിൾ ഓപ്പറേറ്റർമാർ ആവശ്യപ്പെടുന്നത് ഒരു പോസ്റ്റിന് ഗ്രാമപഞ്ചായത്തുകളിൽ ഇരുന്നൂറ്റി അറുപത് രൂപയും മുനിസിപ്പാലിറ്റികളിൽ നാനൂറ്റി നാൽപ്പത് രൂപയുമാണ് നിലവിലെ വാടക പ്രതിവർഷം അഞ്ച് ശതമാനം കണ്ട് വർദ്ധിക്കുന്ന ഈ നിരക്കുമായി കേബിൾ ടിവി സംരംഭങ്ങൾ നടത്താൻ കഴിയില്ലെന്നാണ് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നേതാക്കളും പറയുന്നത് ഇടതു സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലുൾപ്പെടെ ചെറുകിട കേബിൾ ടിവി സംരംഭകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും വിവിധ സർക്കാർ പദ്ധതികളിൽ ഓപ്പറേറ്റർമാരെ കൂടി ഉൾപ്പെടുത്തുമെന്നും പറഞ്ഞിരുന്നെങ്കിലും ഇവയിൽ ഒന്നുപോലും പാലിക്കപ്പെട്ടിട്ടില്ല എന്നും സിഒഎ നേതാക്കൾ പറയുന്നു നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന ആവശ്യമുയർന്നിട്ടും വൈദ്യുതി ബോർഡിന്റെ നിലപാട് മാറുന്നില്ല ഈ സാഹചര്യത്തിൽ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് ഇതിന്റെ ഭാഗമായി ഓഗസ്റ്റ് ഒന്ന് രണ്ട് തീയതികളിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂർ സത്യാഗ്രഹ സമരം നടത്തുമെന്നും കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നേതാക്കൾ പറഞ്ഞു കെ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ സമരപരിപാടികൾ ഉദ്ഘാടനം ചെയ്യും പ്രാദേശിക വാർത്ത ഊട്ടി കോഴിക്കോട് റോഡിൽ ചുള്ളിക്കാപ്പറമ്പ് പങ്കാടിയിലെ ഗതാഗത കുരുക്കഴിക്കാൻ നടപടി ആവശ്യപ്പെട്ട മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ സമരം സമരം സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ചെറിയ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ചുള്ളിക്കാപ്പറമ്പ് പങ്കാടിയുടെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് മുസ്ലിം ലീഗ് ചുള്ളിക്കാപ്പറമ്പ് ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചത് ഇരുന്നൂറ്റി മീറ്റർ നീളത്തിൽ ഭൂമി ഏറ്റെടുത്ത് റോഡ് വീതി കൂട്ടിയാൽ നിലവിലുള്ള ഗതാഗത കുരുക്കിനും തുടർക്കഥയാവുന്ന അപകടങ്ങൾക്കും ഏറെക്കുറെ പരിഹാരമാവും കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചും ഭൂമി ഏറ്റെടുത്തും റോഡ് വീതി കൂട്ടാൻ അധികൃതർ തയ്യാറാവണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സമരം സംഘടിപ്പിച്ചത് കോഴിക്കോട് നിന്നും മാവൂർ അരീക്കോട് നിലമ്പൂർ വഴി ഊട്ടിയിലേക്കുള്ള എളുപ്പവഴിയിലെ പ്രധാന കവലകളിലൊന്നാണിത് കോഴിക്കോട് ഊട്ടി ദൂരം പതിനാറ് കിലോമീറ്റർ കുറയ്ക്കാൻ ഉപകരിച്ച പാലമാണ് ചുള്ളിക്കാപ്പറമ്പിനോട് ചേർന്നതും കാൽനൂറ്റാണ്ടു മുമ്പ് നിർമ്മിച്ചതുമായ ഇടവഴിക്കടവ് പാലം പാലത്തോടനുബന്ധിച്ച് കൂളിമാട് ഭാഗത്തും ചെറുവാടി ഭാഗത്തും വലിയ വില കൊടുത്ത് ഏറ്റെടുത്ത് വീതിയേറിയ അപ്രോച്ച് റോഡ് നിർമ്മിച്ചെങ്കിലും പ്രധാന ജംഗ്ഷനായ ചുള്ളിക്കാപ്പറമ്പിൽ ലിങ്ക് റോഡിന് ഭൂമി അക്വയർ ചെയ്യാനുള്ള നടപടികൾക്കെതിരെ ചില സ്ഥലമുടമകൾ കോടതിയെ സമീപിക്കുകയായിരുന്നു നേരത്തെ പൊന്നും വില ഏറ്റെടുത്ത കുളിമാട് മുതൽ ചുള്ളിക്കാപ്പറമ്പ് വരെയുള്ള റോഡിന്റെ ഇരുവശത്തും സർക്കാർ ഭൂമിയിൽ കയ്യേറ്റവും ഉണ്ടായി അതോടെ കുരുക്കും കൂടി ചുള്ളിക്കാപ്പറമ്പ് പന്നിക്കോട് റോഡിന്റെ തുടക്കം മുതൽ തേലീരി താഴം വരെ ഇനിയും ഭൂമിയേറ്റെടുത്ത് വീതി കൂട്ടാതിരുന്നാൽ ചുള്ളിക്കാപ്പറമ്പ് അങ്ങാടിയിൽ അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്ക് തുടരും അതിനാൽ അടിയന്തരമായി റോഡ് വീതി കൂട്ടേണ്ടത് ആവശ്യമാണ് നേരത്തെ ഏറ്റെടുത്ത റോഡിലും അങ്ങാടിയിലും കയ്യേറിയും ഇറക്കിയും കെട്ടിയ ഷെഡുകൾ പൊളിച്ചു മാറ്റണം കയ്യേറ്റക്കാർക്കും ഭൂമി വിട്ടുകൊടുക്കാത്തവർക്കും രാഷ്ട്രീയ സംരക്ഷണം നൽകാതിരിക്കുക ചുള്ളിക്കാപ്പറമ്പിൽ ഓട്ടോ ട്രാക്കും ബസ് സ്റ്റോപ്പും നിർമ്മിക്കണമെന്നും മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു നാടിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയുള്ള പ്രക്ഷോഭങ്ങളുടെ ആദ്യപടിയായാണ് രാപ്പകൽ സമരം സംഘടിപ്പിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ വ്യത്യസ്ത രാഷ്ട്രീയ സാംസ്കാരിക സംഘടനാ പ്രതിനിധികളും പങ്കെടുത്തു രാപ്പകൽ സമരം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി പി ചെറിയ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു തടായിൽ മുഹമ്മദ് അധ്യക്ഷനായി പ്രതീകാത്മക ഭീമാ അതിഥികളും നാട്ടുകാരും ഒപ്പുവെച്ചു എൻ കെ അഷ്റഫ് പ്രമേയം വിശദീകരിച്ചു വ്യത്യസ്ത രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകളെ പ്രതിനിധീകരിച്ച് കെ വി അബ്ദുറഹ്മാൻ മോയൻ കൊൽക്കാടൻ പി ജി മുഹമ്മദ് കെ പി അബ്ദുറഹ്മാൻ മജീദ് ബുത്കുഡി ഷംസുദ്ദീൻ പാറപ്പുറത്ത് ടി പി മുഹമ്മദ് അഷ്റഫ് കൊൽക്കാടൻ എൻ എം ഹുസൈൻ കെ ടി മൻസൂർ കെ ടി ലത്തീഫ് കരിമുമ്മണിയിൽ എസ് എ നാസർ ഷാബു സഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു ചൊവ്വാഴ്ച രാവിലെ നടന്ന സമാപന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ പി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു വൈത്തല അബൂബക്കർ അധ്യക്ഷനായി എൻ കെ അഷ്റഫ് ഷാബു സഹമ്മദ് മുഹമ്മദ് തടായിൽ ഹമീദ് കെ ടി അർഷദ് തുടങ്ങിയവർ സംസാരിച്ചു പ്രാദേശിക വാർത്ത വാഴക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഇടവണ്ണപ്പാറയിൽ വ്യാപക കയ്യേറ്റമെന്ന് കണ്ടെത്തൽ പഞ്ചായത്ത് അധികൃതർ നടത്തിയ പരിശോധനയിലാണ് വലിയ തോതിലുള്ള കയ്യേറ്റങ്ങൾ കണ്ടെത്തിയത് കയ്യേറ്റങ്ങൾ പൊളിച്ചു നീക്കുന്നതിനായി പഞ്ചായത്ത് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇടവണ്ണപ്പാറ ടൗണിൽ ആളുകൾക്ക് വഴി നടക്കാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിലാണ് വ്യാപാരികൾ റോഡുകൾ കയ്യേറിയിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും എഞ്ചിനീയറിംഗ് വിഭാഗവും നടത്തിയ പരിശോധനയിലാണ് അരീക്കോട് കൊണ്ടോട്ടി എളമരം വാഴക്കാട് റോഡുകളിലെ വ്യാപക കയ്യേറ്റം കണ്ടെത്തിയത് മിക്ക കടകൾക്കും രണ്ട് ഷട്ടറാണുള്ളത് അംഗീകാരത്തിന് ഒന്നും അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ ഇറക്കി കെട്ടിയതിന് മറ്റൊരു ഷട്ടർ റോഡിലുമാണ് പലയിടത്തും സ്ഥാപിച്ചിരിക്കുന്നത് റോഡിലേക്ക് ഇറക്കി വെച്ച് കച്ചവടം നടത്തിയ നാല് പച്ചക്കറി കടകളും മൂന്ന് ഫ്രൂട്ട്സ് കടകളും അധികൃതർ നീക്കം ചെയ്തു റോഡിലേക്ക് ഇറക്കി കെട്ടിയവ പൊളിച്ചു നീക്കാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട് നാല്പത്തിയെട്ട് മണിക്കൂർ സമയം ഇതിനായി ഇവർക്ക് നൽകിയിട്ടുണ്ട് ടൗണിൽ പലയിടത്തും കയ്യേറ്റം കണ്ടെത്തിയതായി സ്ഥിരം സമിതി അധ്യക്ഷൻ മുഹമ്മദ് പറക്കുത്ത് പറഞ്ഞു റോഡിനെ അതുപോലെ തന്നെ വാഴക്കാട് എടവണപ്പാറ കൊണ്ടോട്ടി റോഡിലേക്ക് തിരിയുന്ന ജംഗ്ഷനിൽ ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഇവിടെയൊക്കെ നമ്മൾ അനുകൃതമായിട്ട് ഫുട്പാത്തിലേക്ക് ഇറക്കി വെച്ചുകൊണ്ടുള്ള കച്ചവടക്കാരെ കണ്ടെത്തിയിട്ടുണ്ട് അവർക്ക് നമ്മൾ ഒരു നിശ്ചിത സമയം കൊടുത്തിട്ടുണ്ട് നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ അവർ പിന്നെ ആ ഫുട്പാത്തിൽ ഇറക്കി വെച്ച കച്ചവടങ്ങളൊക്കെ മാറ്റാത്ത സ്ഥിതിവിശേഷം വരികയാണെങ്കിൽ അവിടെ നിന്നും നമ്മൾ തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ മൂന്ന് മീറ്റർ റോഡിൽ നിന്ന് വിട്ട മിക്ക പുതിയ കടകളും ഇതെല്ലാം കൂട്ടിച്ചേർത്ത നിലയിലാണ് പച്ചക്കറി ഫ്രൂട്ട്സ് കച്ചവടക്കാരാണ് കൂടുതലായും ഫുട്പാത്തുകൾ തടസ്സപ്പെടുത്തുന്നത് ഇവരെ ഇന്ന് തന്നെ മാറ്റുന്നതിനും പഞ്ചായത്ത് അധികൃതർ തീരുമാനിച്ചു എളമരം റോഡിൽ പഞ്ചായത്തിന്റെ ബിൽഡിങ്ങിൽ പോലും റോഡിലേക്ക് ഇറക്കിയ നിലയിലാണ് കച്ചവടം നടക്കുന്നത് അരീക്കോട് റോഡിലെ പള്ളിക്ക് മുന്നിലെ ബിൽഡിങ്ങുകളും ഫുട്പാത്ത് മുഴുവൻ കൈയേറിയിട്ടുണ്ട് കൊണ്ടോട്ടി റോഡിൽ ബൈപ്പാസ് ജംഗ്ഷൻ വ്യാപക കയ്യേറ്റമാണ് കണ്ടെത്തിയത് ശക്തമായ നടപടികൾ സ്വീകരിക്കാനാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ തീരുമാനം പ്രാദേശിക വാർത്ത വാഴക്കാട് മുക്ക നഗരസഭയിലെ നീലേശ്വരത്ത് വീടിനുള്ളിൽ തീ തീപടർന്നത് ഭീതിപരത്തി നീലേശ്വരം പുതുക്കോട് ഹരിഹരന്റെ വീട്ടിലാണ് ചൊവ്വാഴ്ച പകൽ ഒമ്പതരയോടെ തീപിടുത്തമുണ്ടായത് ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് സൂചന മുക്കൻ നഗരസഭയിലെ വീട് തീപിടിച്ചത് ഹരിഹരന്റെ വീട്ടിലാണ് ചൊവ്വാഴ്ച പകൽ തീപിടുത്തമുണ്ടായത് ഈ സമയത്ത് വീട്ടിൽ ആളില്ലായിരുന്നു അയൽവാസിയായ അഖില എന്ന കുട്ടിയാണ് വീട്ടിൽ നിന്നും പുക ഉയരുന്നത് ആദ്യം കണ്ടത് തുടർന്ന് മറ്റുള്ളവരെ വിവരം അറിയിക്കുകയായിരുന്നു ഉടൻ തന്നെ അയൽവാസികളായ ഗിരീഷിന്റെയും ഖാലിതിന്റെയും നേതൃത്വത്തിൽ അടുത്ത വീട്ടിലെ പമ്പ് സെറ്റ് ഉപയോഗിച്ച് തീ അണച്ചു ഉടമസ്ഥർ വീട്ടിലില്ലാത്തതിനാൽ കോണി ഉപയോഗിച്ച് ടെറസിന് മുകളിൽ കയറി ഡോർ തുറന്നാണ് തീ അണച്ചത് തീ അണയ്ക്കുന്നതിനിടയിൽ അയൽവാസികൾ പൊട്ടിത്തെറിച്ച മൊബൈൽ ചാർജറുകൾ കണ്ടതായി പറയുന്നു തീ പിടിക്കാനുള്ള കാരണം ഷോർട്ട് സർക്യൂട്ട് എന്നാണ് പ്രാഥമിക നിഗമനം ഇവർ കോണി വെച്ചിട്ട് ചെയ്തു അല്ലേ നന്നായിട്ട് ഈ പാളുന്നുണ്ട് ഒന്നും കാണുന്നില്ല മൊത്തം പുക ഇവിടെ ഗ്ലാസ് പൊട്ടിട്ട് വീട്ടിലെ സോഫാ സെറ്റി അടക്കമുള്ള ഫർണിച്ചറുകളും മറ്റു വൈദ്യുത ഉപകരണങ്ങളും പൂർണമായി കത്തി നശിച്ചു ജനൽ ചെല്ലുകൾ പൊട്ടിത്തെറിക്കുകയും വീടിന്റെ ചുമരുകളിൽ വിള്ളലുകൾ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട് സി പ്രാദേശിക വാർത്ത മുഖം സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരത്തിനൊരുങ്ങുന്നു റേഷൻ വ്യാപാരികൾക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കാത്തതിനെ തുടർന്ന് ഓഗസ്റ്റ് ഏഴ് മുതൽ കടകൾ അടച്ച് സമരം നടത്തുമെന്ന് നേതാക്കൾ പറഞ്ഞു റേഷൻ വ്യാപാരികൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സംസ്ഥാന സർക്കാർ സമീപനത്തിനെതിരെയാണ് ഈ മാസം ഏഴ് മുതൽ സംസ്ഥാനമാകെ മുഴുവൻ റേഷൻ കടകളും അടച്ചിട്ട് ജില്ലാ കേന്ദ്രങ്ങളിൽ ധർണ നടത്താൻ ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചത് കോഴിക്കോട് കളക്ടറേറ്റ് മുമ്പിൽ നടത്തുന്ന ധർണ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ടി മുഹമ്മദ് അലി പറഞ്ഞു സംസ്ഥാനത്തെ റേഷൻ ഓഗസ്റ്റ് സംസ്ഥാന വ്യാപകമായി കളക്ടറേറ്റ് മുമ്പിൽ എൻ എഫ് എസ് എ ഗോഡൌണുകളിൽ റേഷൻ സാധനങ്ങൾ കൃത്യമായി തൂക്കി നൽകാത്തത് മൂലം വലിയ നഷ്ടമാണ് റേഷൻ വ്യാപാരികൾക്ക് ഉണ്ടാവുന്നത് റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കാൻ നടപടിയായിട്ടില്ല വാതിൽപ്പടി വിതരണത്തിൽ കോടതി വിധിയുണ്ടായിട്ടും നടപടി നടപ്പാവാതെ വ്യാപാരികളിൽ നിന്നും പ്രയാസം അനുഭവിക്കുകയാണ് ഓരോ മാസവും വ്യാപാരികൾക്കുള്ള വേതനം അടുത്ത മാസം പത്താം തീയതിക്കുള്ളിൽ വിതരണം ചെയ്യാൻ നടപടി വേണം കേന്ദ്രം വെട്ടിക്കുറച്ച മണ്ണെണ്ണ വീതവും അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്നും ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു പ്രധാനപ്പെട്ട ആവശ്യം റേഷൻ വ്യാപാരിയുടെ പ്രഖ്യാപിച്ച സ്വാഗതം തന്നെ പക്ഷേ നാല്പത്തഞ്ച് ക്വിൻ്റൽ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യാപാരിക്ക് പതിനെട്ടായിരം രൂപയാണ് ലഭിക്കുന്നത് വ്യാപാരി കടവാടകയും സെയിൽസ്മാൻ്റെ ശമ്പളവും കൊടുത്താൽ വ്യാപാരിക്ക് ഒന്നും ബാക്കിയാവാത്തൊരവസ്ഥ നിലനിർത്തിയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് വ്യാപാരികൾ റേഷൻ വ്യാപാരികൾക്ക് വേ നൽകിയ വേതന പാക്കേജ് പുനഃപരിശോധിച്ച് സെയിൽസ്മാനും കടവാടയും വൈദ്യുതി ചാർജും കൂടി ഉൾപ്പെടുത്തി വേതന കേജ് പരിഷ്കരിക്കുക കൂടാതെ തൂക്ക കൃത്യത ഉറപ്പുവരുത് കാരണം റേഷൻ കടയിൽ അതിന് തൂക്കി നൽകണമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടും വാദ്യപ്പടി തൂക്കി വിതരണം ഇപ്പോഴും നടക്കുന്നില്ല ന്യൂസ് ബ്യൂറോ മാവൂർ മലപ്പുറം ജില്ലയിലെ ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കൾക്ക് കുറഞ്ഞ ചെലവിൽ സാധനങ്ങൾ ലഭ്യമാക്കാൻ നടപടിയായി വിവിധ കമ്പനികളുമായി സഹകരിച്ചാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് പ്രളയ ദുരിതത്തിൽപ്പെട്ടവർക്കുള്ള ഭവന നിർമ്മാണത്തിനും ഈ ആനുകൂല്യം ലഭിക്കും ലൈഫ് ഗുണഭോക്താക്കൾക്ക് കുറഞ്ഞ വിലയിൽ നിർമ്മാണ സാമഗ്രികൾ ലഭ്യമാക്കാൻ നടപടിയായി ലൈഫ് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ വീട് അനുവദിച്ചവർക്ക് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനായി സാധന സാമഗ്രികൾ കുറഞ്ഞ നിരക്കിൽ നൽകുന്നതിനാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് ലൈഫ് ഗുണഭോക്താവാണെന്ന് തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖകൾ സമർപ്പിച്ചാൽ അടുത്തുള്ള ഏജൻസികളിൽ നിന്നും ഗുണഭോക്താവിന് സാധനങ്ങൾ വാങ്ങാം തിരിച്ചറിയൽ രേഖ അതാത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും പ്രളയ ദുരിതബാധിതർക്കുള്ളവ അതാത് വില്ലേജ് ഓഫീസറും നൽകും സാനിറ്ററി ഫിറ്റിംഗ് നിർമ്മാതാക്കളായ സറ ജീറ്റ് പെയിന്റ് നിർമ്മാതാക്കളായ ഏഷ്യൻ പെയിന്റ് നെരോലാക്ക് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാതാക്കളായ ലേഗ്രാൻഡ് വിപ്രോ വീഗാർഡ് പൈപ്പ് സാമഗ്രികളുടെ നിർമ്മാതാക്കളായ ഹൈക്കൌണ്ട് സ്റ്റാർ സിമന്റ് നിർമ്മാതാക്കളായ മലബാർ സിമൻസുമാണ് ഏറ്റവും വില കുറവിൽ ലൈഫ് ഗുണഭോക്താക്കൾക്കും പ്രളയ ദുരിതബാധിതർക്കും സാധന സാമഗ്രികൾ നൽകുന്നത് മലപ്പുറം ജില്ലയുടെ വിതരണക്കാരുടെ വിവരങ്ങൾ അതാത് പഞ്ചായത്ത് ഓഫീസുകളിൽ ലഭ്യമാണ് പദ്ധതി വഴി വീട് നിർമ്മാണത്തിനാവശ്യമായ സിമന്റ് പെയിന്റ് സാനിറ്ററി ഐറ്റംസ് വാട്ടർ ടാങ്ക് ഇലക്ട്രിക്കൽ ഫിറ്റിംഗുകൾ പൈപ്പ് ഫിറ്റിംഗുകൾ എന്നിവ ഗുണഭോക്താക്കൾക്ക് നേരിട്ട് ഗുണനിലവാരവും വിലയും പരിശോധിച്ച് ഉറപ്പുവരുത്തി വാങ്ങാവുന്നതാണ് വിതരണക്കാരിൽ നിന്നും ഗുണഭോക്താവിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ അവ ലൈഫ് മിഷൻ റിപ്പോർട്ട് ചെയ്യാം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി തൊണ്ണൂറ് ദിവസം തൊഴിൽ ദിനങ്ങൾ കൂടി ലൈഫ് ഗുണഭോക്താക്കൾക്ക് നൽകും സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള കലവറയിൽ നിന്നും ന്യായവിലയ്ക്ക് നിർമ്മാണ സാമഗ്രികളായ സിമന്റ് സ്റ്റീൽ എന്നിവ ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും ലൈഫ് മിഷന്റെ നേതൃത്വത്തിൽ നടപ്പാക്കി വരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് സി ടി വി പ്രാദേശിക വാർത്ത അരീക്കോട് കീഴ്പറമ്പ് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പെരുങ്കടവ് പാലം നാടിന് സമർപ്പിച്ചു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു കോടി രൂപ പാലം ചാലിയാറിന് കുറുകെ അരീക്കോട് കീഴ്പറമ്പ് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പെരിങ്കടവു പാലം പൊതുമരാമത്ത് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ജി സുധാകരനാണ് നാടിനായി സമർപ്പിച്ചത് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു ചടങ്ങുകൾ ആലുങ്കൽ ഭാഗത്ത് നിന്ന് വിശിഷ്ടാതിഥികളെ ആനയിച്ച് മറുകരയിലെ അൻവാർ നഗറിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ് നടന്നത് മൂന്ന് വർഷത്തിനുള്ളിൽ നാനൂറിലധികം പാലങ്ങളാണ് നിർമ്മാണത്തിലെന്നും പാലങ്ങൾക്ക് ജനമനസ്സിൽ വലിയ സ്ഥാനമാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി ജി സുധാകരൻ പറഞ്ഞു നാനൂറിലേറെ പാലങ്ങളാണ് ഈ മൂന്ന് വർഷത്തിനുള്ളിൽ അതിൽ ഇതുപോലെ വലിയൊരു സംഖ്യ നല്ലൊരു സംഖ്യ പാലങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുക അത് ഐക്യത്തിന്റെയും സഹകരണത്തിന്റെയും പരസ്പരം നേരിട്ടറിയാനുള്ള സംവിധാനത്തിന്റെയും പ്രതീകമായതുകൊണ്ട് ജനഹൃദയങ്ങളിൽ പാലത്തിന് വലിയ സ്ഥാനം അതാണ് ജനങ്ങൾ എല്ലാവരും ഇവിടെ മീറ്റർ മീറ്റർ നീളത്തിലും ും പാലം നിർമ്മിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി പത്ത് മീറ്റർ അപ്രോച്ച് റോഡും ഇതോടൊപ്പം നിർമ്മിച്ചിട്ടുണ്ട് എം എൽ എ പി കെ ബഷീർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു വികസനം നടക്കണമെങ്കിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഒരുമിക്കണമെന്ന് എം എൽ എ പറഞ്ഞു ഒരു വികസനം നടക്കണമെങ്കിൽ എല്ലാവരും ഒരുമിച്ചിരുന്നാലേ ഒരു വികസന പ്രവർത്തനം ഒരു 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 മന്ത്രി സർക്കാർ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ സഹായ മാത്രമേ ആ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ പി ഉണ്ണികൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഇസ്മയിൽ മൂത്തേടം അഡ്വക്കേറ്റ് പി വി മനാഫ് അരിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറമ്പൽ ലക്ഷ്മി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ വി റൈഹാന എം പി രമ തുടങ്ങിയവർ സംസാരിച്ചു സി പ്രാദേശിക വാർത്ത കീഴ്മ്പ് കുനിയിൽ പെരുങ്ങടവ് പാലം ഉദ്ഘാടനം ഉത്സവമാക്കിയ നാട്ടുകാർ പാലത്തിന്റെ അപ്രോച്ച് റോഡിന് ഇരുവശവും നട്ടത് നിരവധി ഫലവൃക്ഷ തൈകളാണ് മാവും പ്ലാവും റംബുട്ടാനും ഉൾപ്പെടെയുള്ള തൈകളാണ് പൊതുജന പങ്കാളിത്തത്തോടെ ഇവിടെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് പെരുങ്കടവ് പാലത്തിന്റെ അപ്രോച്ച് റോഡിന് ഇരുവശവുമായാണ് നിരവധി തൈകൾ നട്ടത് നാട്ടുകാരനായ കോലോത്തൊടി മുജീബാണ് ഇതിന് നേതൃത്വം വഹിച്ചത് നാട്ടിലെ ക്ലബ്ബുകൾ സന്നദ്ധ സംഘടനകൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ കാരണവന്മാർ പൊതുപ്രവർത്തകർ തുടങ്ങിയ എല്ലാവരെയും സമീപിച്ചാണ് തൈകൾ സ്വീകരിച്ചത് അഞ്ഞൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ വിലയുള്ള തൈകൾ ഇവിടെയുണ്ട് ഒട്ടുമാവ് ഒട്ടുപിലാവ് റംബൂട്ടാൻ നാരങ്ങ തരു നാരങ്ങി തുടങ്ങിയ വിവിധ തൈകളാണ് റോഡരികിൽ ഇത് നമ്മൾ ഓരോ ഇതിൻ്റെ ഉദ്ഘാടനം നിശ്ചയിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഓരോ ഫ്രൂട്ട്സിനും ഓരോരുത്തരോട് ഓരോരുത്തരും സ്പോൺസർ ചെയ്യിച്ചായിട്ട് തൈകൾ ഓരോ ഫ്രൂട്ട്സ് തൈകൾ റംബൂട്ടാൻ ഒട്ടുപുലാവ് ഒട്ടുമാവ് നാരങ്ങ മുള്ളഞ്ചക്ക ലക്ഷ്മി തരു ജാതിക്ക കൊടംപുളി അങ്ങനെ എല്ലാ തൈകളും എല്ലാ ഫ്രൂട്ട്സിനും തൈകളും നമ്മൾ ഫുള്ള് ഓരോരുത്തരോട് സ്പോൺസർഷിപ്പായിട്ട് കുനിയിൽ ആലുക്കൽ ഭാഗത്തെ അപ്രോച്ച് റോഡിലാണ് തൈകൾ നട്ടിട്ടുള്ളത് ഇതിന്റെ പരിപാലനവും ഇവിടെയുള്ള നാട്ടുകാർ തന്നെയാണ് ഏറ്റെടുത്തത് വാർഡ് മെമ്പർ ഹാമിദ് അലി എം അബ്ദുൽ ഗഫൂർ തുടങ്ങിയവരും സഹായത്തിനായുണ്ട് സി പ്രാദേശിക വാർത്ത കീഴ്പറമ്പ് ചാത്തമംഗലം മാവൂർ ഗ്രാമപഞ്ചായത്തുകളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായി കൂട്ടമായിത്തുന്ന പന്നികൾ ഏക്കർ കണക്കിന് കൃഷിയാണ് നശിപ്പിക്കുന്നത് പന്നിശല്യം രൂക്ഷമായതോടെ പലരും കൃഷി ഉപേക്ഷിച്ചുപോയി കാട്ടുപന്നീശല്യത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ പാഴൂരിലും പരിസര പ്രദേശങ്ങളിലുമാണ് കാട്ടുപന്നി ശല്യം രൂക്ഷമായത് പാഴൂർ എ യു പി സ്കൂൾ സമീപത്ത് ആശാരിക്കാണ്ടിപ്പറമ്പിൽ റിട്ടയേർഡ് അധ്യാപകൻ വി ടി റഹ്മാന്റെ ഇരുപത് സെന്റ് സ്ഥലത്തെ കപ്പകൃഷിയാണ് കഴിഞ്ഞ ദിവസം കാട്ടുപന്നിക്കൂട്ടം നശിപ്പിച്ചത് കഴിഞ്ഞ മാസം രണ്ട് തവണ പന്നിക്കൂട്ടമെത്തി കൃഷി നശിപ്പിച്ചിരുന്നു വിളവെടുക്കാറായ കൃഷിയാണ് ഞായറാഴ്ച പുലർച്ചെ തകർത്തത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് രാവിലെ അങ്ങാടിയിലേക്ക് ഇറങ്ങിയവരെയും പന്നിക്കൂട്ടം ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു പെരുവാട്ടിൽ കുഞ്ഞൻ അബ്ദുറഹീം കുഞ്ഞൻകുഴി ഹമീദ് മൗലവി എന്നിവരുടെ കൃഷികളും നശിപ്പിച്ചിരുന്നു അധികൃതര ഭാഗത്തുനിന്ന് ശരിക്കും ഒരു ശ്രദ്ധയില്ല എങ്കിൽ ഈ കർഷകരുടെ നാടായ പായൂരിൽ നിന്നും കൃഷി എന്നേക്കുമായി എടുത്തു കളയുന്നൊരവസ്ഥയിലാണ് കാട്ടുപന്നി ശല്യം രൂക്ഷാണ് പ്രഭാത പ്രാർത്ഥനയ്ക്ക് പള്ളിയിലേക്ക് പോകുന്ന ധാരാളം ആളുകൾ ഈ ഭാഗത്തുള്ളവർ ഈ കാട്ടുപന്നിനെ ഭയന്നുകൊണ്ട് അവരിപ്പം പള്ളിയിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് ഉള്ളത് പലരെയും കാട്ടുപന്നി ഓടിച്ചിട്ടുണ്ട് ചാത്തമംഗലം പഞ്ചായത്തിലെ ചൂലൂർ വള്ളശ്ശേരി അരയങ്കോട് നെച്ചൂളി മാവൂർ പഞ്ചായത്തിലെ കണ്ണിപ്പറമ്പ് അടുവാട് പനങ്ങോട് ഭാഗങ്ങളിലും പന്നിശല്യം രൂക്ഷമാണ് പന്നികളെ പേടിച്ച് ഒട്ടുമിക്ക പാരമ്പര്യ കർഷകരും ഈ പ്രദേശങ്ങളിൽ കൃഷി ഉപേക്ഷിച്ച നിലയിലാണ് റക്കാൻ വളരെ അധികം വിഷമമുണ്ട് എല്ലാവരും പാരമ്പര്യ കൃഷിക്കാരും മുഴുവനും കൃഷി ഇപ്പം കടയിൽ പോയിട്ട് സാധനം വാങ്ങുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് പ്രാദേശിക വാർത്ത മാവൂർ മുർക്കടവ് പാലം മുഴുവനായും ടാറിംഗ് നടത്തി ഗതാഗത യോഗ്യമാക്കാൻ തീരുമാനമായി കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിച്ച ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇതിനായുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി പാലത്തിന്റെ ശോച്യാവസ്ഥക്കെതിരെ നിരവധി സംഘടനകൾ പ്രതിഷേധവുമായി എത്തിയിരുന്നു ഊർക്കടവ് പാലം പൂർണ്ണമായും ടാറിട്ട് നവീകരിക്കാനാണ് തീരുമാനം ഇറിഗേഷൻ വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷാഹുൽ ഹമീദ് ഓവർസിയർ മുഹമ്മദ് അനീഫ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം ഊർക്കടവിലെത്തി എസ്റ്റിമേറ്റ് തയ്യാറാക്കി പാലത്തിൻ്റെ തകർന്ന ഭാഗങ്ങളിൽ ടാറിട്ട് അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത യോഗ്യമാക്കാനായിരുന്നു നേരത്തെ ടെൻഡർ നൽകിയിരുന്നത് ഇതിനായി ഇറിഗേഷൻ വകുപ്പ് പത്തു ലക്ഷവും അനുവദിച്ചിരുന്നു മൂന്ന് തവണ ടെൻഡർ നൽകിയിട്ടും മൂന്ന് തവണ ടെൻഡർ നൽകിയിട്ടും ആരും പ്രവൃത്തി ഏറ്റെടുത്തില്ല ഈ സാഹചര്യത്തിലാണ് എസ്റ്റിമേറ്റ് പുതുക്കി സാധാരണ രീതിയിൽ പാലം മുഴുവനായി ടാററ്റ് നവീകരിക്കുന്നതിന് തീരുമാനമെടുത്തത് പാലത്തിന്റെ തെരുവുകൊഴുക്കുകൾ അറ്റകുറ്റപ്പണി നടത്തുന്നതിന് നേരത്തെ ഒൻപത് ലക്ഷത്തിൻ്റെ ടെൻഡർ നൽകിയിരുന്നു ഇലക്ട്രിക്കൽ വിഭാഗത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ ഉടനെ തുടങ്ങും ചാലിയാറിലെ ഊർക്കടവിൽ കോഴിക്കോട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന വിധത്തിൽ രണ്ടായിരത്തിലാണ് റെഗുലേറ്റർ ബ്രിഡ്ജ് സ്ഥാപിച്ചത് നിർമ്മാണത്തിന് ശേഷം കാര്യമായ അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നില്ല പാലത്തിൻ്റെ ടാറിംഗ് കോൺക്രീറ്റ് കമ്പികൾ പുറത്തു കാണുന്ന നിലയിലായിരുന്നു ഇതിൽ പ്രതിഷേധിച്ച് പ്രദേശവാസികളും വിവിധ രാഷ്ട്രീയ സാംസ്കാരിക സംഘടനക പ്രവർത്തകരും സമരം നടത്തിയിരുന്നു സിടിവി പ്രാദേശിക വാർത്ത മാവൂർ മുക്കം കൽപ്പൂര് മടംപറമ്പ് കരുവൻ കരിയാത്തൻ ക്ഷേത്രത്തിൽ വീണ്ടും അക്രമം നടന്നതായി പരാതി ചൊവ്വാഴ്ച രാവിലെയുണ്ടായ അക്രമത്തിൽ രണ്ട് സ്ത്രീകൾക്ക് പരിക്കേറ്റു പൂജാരിയുടെ സഹായത്തിനും പാത്രങ്ങൾ കഴുകിക്കൊടുക്കാനും മറ്റുമെത്തിയ അശ്വതി രോഷ്ണ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ പ്രവേശിപ്പിച്ചു ഏതാനും ദിവസം മുമ്പ് ക്ഷേത്രഭൂമി കയ്യേറുകയും കുളം നികത്തുകയും മരം മുറിക്കുകയും ചെയ്തു സംബന്ധിച്ച പ്രശ്നമുണ്ടാവുകയും കേസ് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് ഇതേ ആളുകൾ തന്നെയാണ് ചൊവ്വാഴ്ചയും പ്രശ്നമുണ്ടാക്കിയതെന്നാണ് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞത് മരം മുറിക്കാനെത്തിയ ഇവർ ക്ഷേത്ര വിശ്വാസികളുമായി തുടർന്ന് സ്ത്രീകളെ ആക്രമിക്കുകയുമായിരുന്നെന്നും ക്ഷേത്ര ഭാരവാഹികൾ പരാതിയിൽ പറഞ്ഞു ഇന്ന് ഞങ്ങളുടെ അമ്പലത്തിൽ പൂജ ഇറഞ്ഞുകൊടുക്കുന്ന സമയത്ത് പൂജ കഴിഞ്ഞപ്പം ചാടത്തെ പൂജകുന്ന ആൾക്കാരൊക്കെ പണിക്ക് പോയി ബാക്കിയുള്ള സ്ത്രീകൾ പൂജാപത്രം കൈ കൊടുക്കുകയാണ് അപ്പം നിലവിൽ ക്ഷേത്രഭൂമിയുടെ കേസുള്ള സ്ഥലമുണ്ട് ആ സ്ഥലത്ത് മാമ മുറിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർ വന്നു അപ്പോൾ വന്ന സമയത്ത് ഈ ഒച്ച കേട്ടിട്ട് ക്ഷേത്രത്തിലെ പെണ്ണുങ്ങൾ തിരിഞ്ഞു നോക്കിയതായിരുന്നു രണ്ട് സ്ത്രീകളൊക്കെ പടം അപ്പോൾ ആ അമ്പല ക്ഷേത്രത്തിലേക്ക് കയറി വന്നിട്ട് ഇവർ കയറി ആക്രമിക്കുക രണ്ട് സ്ത്രീകളും ചെയ്തത് അവർ കൈക്ക് കയറി പിടിക്കുകയൊക്കെ ചെയ്തും ചെയ്തു വിധി വിധി വന്ന ശേഷം അവർ പറമ്പിൽ എന്തുവേണം ചെയ്തോട്ടെ പക്ഷെ ആ വിധി കേസുള്ള ഭൂമിയിലല്ല അവർ ചെയ്തത് ഇവർ ക്ഷേത്രത്തിൽ നിൽക്കുന്ന സമയത്താണ് ഇവർ ചെയ്തത് കേന്ദ്ര സർക്കാർ ബജറ്റിലെ തൊഴിൽ നിയമ പരിഷ്കരണത്തിനെതിരെയും തൊഴിൽ നിയമ ഭേദഗതിക്കെതിരെയും സി ഐ ടി യു തിരുവമ്പാടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഖത്ത് പ്രതിഷേധ പ്രകടനവും വിശദീകരണവും നടത്തി എം വി കൃഷ്ണൻകുട്ടി ജോണി ഇടശ്ശേരി പി സാബിറ ടി പി മുരളി എന്നിവർ സംസാരിച്ചു പി ടി ബാബു കെ ബാബു എം പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പിടികൂടിയ കള്ളനോട്ട് കേസിലെ പ്രതികളുടെ രാജ്യാന്തര ബന്ധവും അന്വേഷിക്കുന്നു സംസ്ഥാന വ്യാപകമായി നടന്ന റെയ്ഡിൽ പിടിയിലായ പ്രതികൾക്കെല്ലാം സഹായം ലഭിച്ചത് ഒരു കേന്ദ്രത്തിൽ നിന്ന് തന്നെയെന്ന് പോലീസ് വൈദ്യുതി പോസ്റ്റ് വാടക വർദ്ധിപ്പിച്ച കെ സി ബി നടപടിക്കെതിരെ പ്രക്ഷോഭം ശക്തമാക്കുന്നു ഓഗസ്റ്റ് ഒന്ന് രണ്ട് തീയതികളിൽ കേബിൾ ടി ഓപ്പറേറ്റർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂർ സത്യാഗ്രഹ സമരം നടത്തും വാഴക്കാട് പഞ്ചായത്തിലെ എടവണ്ണപ്പാറ ടൌണിൽ പഞ്ചായത്ത് അധികൃതർ നടത്തിയ പരിശോധനയിൽ വ്യാപകമായി കയ്യേറ്റങ്ങൾ നടന്നെന്ന് കണ്ടെത്തി നിരവധി പേർക്ക് നോട്ടീസ് നൽകിയതായി പഞ്ചായത്ത് അധികൃതർ മാവൂർ ചാത്തമംഗലം പഞ്ചായത്തുകളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായി പന്നിശല്യത്തിൽ നഷ്ടമാവുന്നത് ഏക്കർ കണക്കിന് കൃഷി നിരവധി കർഷകർ കൃഷി ഉപേക്ഷിക്കുന്നു ഇതോടെ സി ടി വി പ്രാദേശിക വാർത്തകളുടെ ഈ ബുള്ളറ്റിനോട് അവസാനിച്ചു നമസ്കാരം